ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് ഇന്നലെ വരെ എന്ന മലയാള ചിത്രത്തിലേക്കാണ്. ഈ ചിത്രം സോണി ലിവിലാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ആദ്യ പകുതി വളരെ മനോഹരമായി നല്ല ഫ്ലോയിൽ പോയ ചിത്രം. പക്ഷേ രണ്ടാം പകുതിയോടുകൂടി പല പ്രേക്ഷകർക്കും, ഞാൻ രാത്രിയാണ് ഈ ചിത്രം കണ്ടത്, എൻ്റെ കൂടെ ഇരുന്ന് കണ്ട കുടുംബാംഗങ്ങൾക്ക് വരെ, ഈ രണ്ടാം പകുതിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്, ത്രില്ലർ സസ്പെൻസ് എന്നൊക്കെ അവകാശപ്പെട്ട ചിത്രമാണ്. ഫീൽ ഗുഡ് ശ്രേണിയിൽ നിന്ന് മാറി വളരെ കളറിംഗ് ഫീൽ ഗുഡ് അനുഭവം പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ള ജിസ് ജോയി എന്ന മികച്ച സംവിധായകൻ്റെ ഒരു വ്യത്യസ്തമായ ട്രൈയാണ് ഈ ചിത്രം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലിയിലുള്ള ആ പാളിച്ചയല്ല, എനിക്ക് തോന്നുന്നു തിരക്കഥയിൽ വന്ന ബോബി സജ്ജയാണ് ഇതിൻ്റെ തിരക്കഥ. പക്ഷേ അവർക്ക് എന്തു പറ്റിയെന്നറിയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, ആ രണ്ടാം പകുതി ഒന്ന് അടുപ്പിച്ചിരുന്നെങ്കിൽ വളരെ മികച്ച ചിത്രമാകുമായിരുന്നു. അതുമാത്രമാണ് നെഗറ്റീവായി നമുക്ക് തോന്നിയത്. അല്ലാതെ ഇന്നലെ വരെ എന്നുള്ള ചിത്രം, ആ ടൈറ്റിൽ തന്നെ ഇതിന് അന്വർത്ഥമാണ്, ഈ കഥയ്ക്ക് അന്വർത്ഥമാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്നതല്ല ഇന്ന് സംഭവിക്കുന്നത്. എത്ര മഹാനാണെങ്കിലും, അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും, എത്ര കൊടി കെട്ടിയവനായാലും, ഒരു ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ പ്രഭാതം കൊണ്ട് അടി പതറാം, ഒന്നുമല്ലാതാകാം എന്ന് ഈ ചിത്രം കാണിക്കുന്നു. അതുമാത്രമല്ല, ശരിക്കും അല്പം ഒരു അഹങ്കാരവും ഒക്കെയുള്ള മറ്റ് അത് കാണിക്കുന്നുണ്ട്. 2 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു ചിത്രത്തിൻ്റെ ഡബ്ബിങ് അത് പൂർത്തീകരിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവ് വരുന്നു, അത് നിരസിക്കുകയാണ്, അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ നിരസിക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ഫിക്ഷൻ ചിത്രം ഇറങ്ങി, അദ്ദേഹം കൂടി പങ്കാളിത്തമുള്ള, നിർമ്മാണത്തിൽ കൂടി പങ്കാളിത്തമുള്ള ചിത്രം പരാജയപ്പെടുകയാണ്. അത് നമുക്ക് അറിയാം, വളരെ റിലേറ്റഡാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് തിയേറ്ററിൽ. അപ്പോൾ അത് സംഭവിക്കാവുന്നതാണ്. എന്നിട്ട് പോലും ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മറ്റൊരു വ്യവസായി വരുന്നുണ്ട്, ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ് ക്ലീനറിൻ്റെ പരസ്യത്തിന് ചെല്ലണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം വളരെ ക്ഷുഭിതനായി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിയുന്ന സംഭവമാണ്, വളരെ ക്ഷുഭിതനായി, നിന്റെ ടോയ്ലറ്റ് ക്ലീനറിന് ബിസിനസ് ഉണ്ടാക്കാനാണോ ഞാൻ എന്ന നടൻ എന്ന് പറഞ്ഞിട്ട് വളരെ ക്ഷുഭിതനായ അദ്ദേഹത്തെ കുലഭ്യം പറഞ്ഞ് അയക്കുകയാണ്. 3 കോടിയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് റെമ്യൂണറേഷനായി. പക്ഷേ അതാണ് ഇന്നലെ വരെ. ആ ഇന്നലെ വരെ അങ്ങനെ അഹങ്കാരവും പ്രൗഢിയും കാണിച്ച സൂപ്പർ സ്റ്റാർ അത് ഒരു ഘട്ടത്തിൽ, പിന്നൊരു ഘട്ടത്തിൽ, ഒരു 1.5 കോടി തന്നാലും 1 കോടി തന്നാലും നമുക്ക് പറ്റും എന്നുള്ള ആ കണ്ടീഷനിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആ ചിത്രം, അത് മാനേജറാണ് പറയുന്നതെങ്കിൽ പോലും, അപ്പോൾ അത് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ അവസ്ഥ, മാനേജറായിട്ട് ഒക്കെ ചെയ്തിരിക്കുന്ന റോണി ഡേവിഡ് രാജാണ് നല്ല രീതിയിൽ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ ആസിഫ് അലി ആദി എന്ന നടൻ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ നിമിഷ സജയൻ, ആൻ്റണി വർഗീസ് പെപ്പെ, നല്ല ടെക്കികളായിട്ടുള്ള, ശരിക്കും അതൊരു പ്രതികാരമാണെന്ന് രണ്ടാം പകുതിയിൽ നമുക്ക് മനസ്സിലായി പോകുന്നു. അപ്പോൾ അതൊഴിച്ചാൽ, അതുപോലെ തന്നെ റീബ മോണിക്ക ജോൺ നല്ല രീതിയിൽ, എല്ലാവരും നല്ല രീതിയിൽ. രാഹുൽ രമേശിൻ്റെയാണ് ക്യാമറ, 4 മ്യൂസിക്സ് സംഗീതം വളരെ സുന്ദരമായി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു മെസ്സേജ് തരുന്നുണ്ട് ഈ ചിത്രം. അത് ശരിക്കും കാണണം. സമ്മിശ്ര പ്രതികരണമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും കമൻ്റായി രേഖപ്പെടുത്തുക, തിട്ടൂരത്തിന് സബ്സ്ക്രിപ്ഷൻ തരുന്ന കാര്യം പരിഗണിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.